ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു ബ്രിഡ്സ്. അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് മുമ്പിലെത്തിയിരിക്കുന്നത്. ഇന്ന് ഓക്സ്ഫോർഡിലുള്ള പോർട്ട് മെഡോ പാർക്കിലാണ് നമുക്കപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ പാർക്കിൽ ഫാമിലി ആയിട്ടും സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ച് ഒരു വൈകുന്നേരമൊക്കെ ചെലവിടാൻ പറ്റിയ നല്ലൊരു പാർക്കാണ്. ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്, അതുപോലെ ടോയ്ലറ്റ് സൗകര്യവും ഉള്ളതാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് തേംസ് റിവറിൻ്റെ ഒരു ഭാഗമാണ്. ഓക്സ്ഫോർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ചെറിയ ചെറിയ തേംസ് റിവറുകൾ ഒഴുകുന്നുണ്ട്. അതിലൊരു ഭാഗം മാത്രമാണ് പോർട്ട് മെഡോയിൽ കൂടെ ഒഴുകുന്നത്. ഇത് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഒരു അരയന്നം കുടുംബമായി ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വന്നിരുന്നു. ഈ റിവറിൽ ധാരാളം ബൂസുകളും താറാവുകളും അരയന്നങ്ങളും ഒക്കെ സുലഭമായി കാണാൻ കഴിയും. ഈ പാർക്കിൽ ധാരാളം ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ അടുത്ത് വന്ന് നമ്മളിട്ട് കൊടുക്കുന്ന ഫുഡൊക്കെ വന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യും. എത്ര അടച്ച് ചെന്നാലും അവരങ്ങനെ പേടിച്ച് കൂടുകയൊന്നുമില്ല. ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്ന കടല ഇട്ടുകൊടുത്തു, പക്ഷേ അത് അവർ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. കുറേയധികം സമയം ഞങ്ങളിങ്ങനെ നോക്കി നിന്നു, അപ്പോഴും അവർ പോയിട്ടില്ലായിരുന്നു. ഫ്രണ്ട്സ്, ഇത് അത്യാവശ്യം നല്ല വലിയൊരു പാർക്ക് തന്നെയാണ്. കണ്ണത്താ ദൂരത്ത് ആയിട്ടിങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു പാർക്കാണ്. വീണ്ടും ഇവിടെ കുറച്ച് താറാവുകളിങ്ങനെ നീന്തുടിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ആദ്യം കണ്ട അരയന്നങ്ങൾ തിരിച്ച് നീന്തി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ബെഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് നമ്മളവിടെ ഇരുന്നില്ല. ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയി. ഈ ഇവിടെ ധാരാളം പശുവും ആടും ഇങ്ങനെയുള്ള ഫാം ഏരിയയൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ സ്റ്റോൺ 1917 1918 ഇവിടെ
എയർഫോഴ്സിൽ വർക്ക് ചെയ്ത ഒരു ആക്സിഡൻറ്റ് മരിച്ച് പോയവർക്ക് വേണ്ടി ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ച ഒരു സ്റ്റോണാണ്. ഇത് പോർട്ട്സ് മെഡോയെക്കുറിച്ച് ഉള്ള ഒരു വിവരണങ്ങൾ നൽകുന്ന ഒരു ബോർഡാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് അല്പം കൂടെ മുമ്പോട്ട് പോയി. പോർട്ട്സ് മെഡോയിൽ ഇപ്പോൾ ഈ കാണുന്ന തേംസ് റിവറിൽ വെള്ളം അല്പം കുറഞ്ഞിട്ടുണ്ട്. സമ്മർ ആയതുകൊണ്ട് വെള്ളം പറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു, നല്ല വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വെള്ളമൊന്നുമില്ല. ഇപ്പം വെള്ളം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഇതാണ് ഗൂസ്. ധാരാളം ഗൂസുകൾ ഇവിടെയുണ്ട്. ഗൂസും താറാവും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഗൂസുകളെ കൂട്ടത്തോട് കണ്ടപ്പോൾ അങ്ങനെ തീറ്റ കൊടുക്കാനുള്ള ആവശ്യത്തിന് ഇരിക്കുന്നു. കൂട്ടത്തോടെ നിൽക്കുമ്പോൾ ആലപ്പുഴ കുട്ടനാട്ടിലൊക്കെ പോയ ഒരു ഫീലാണ്. വളരെ രസകരമായ ഒരു കാഴ്ചയാണിത്. ഈ കാണുന്നത് ഇവിടുത്തെ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു ചേട്ടൻ ഇവിടെ ചൂണ്ടയിടുന്നത് കാണുന്നത്. ഇവിടുത്തുകാരിങ്ങനെ ഫണ്ടിന് വേണ്ടിയാണ് ഇവിടെ ചൂണ്ടയിടുന്നത്. അങ്ങനെ ഇവർ ആറ്റിലെ മീനുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടുത്തുകാർക്ക് അങ്ങനെ ഫിഷിനെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ
നമ്മൾ അതിനുവേണ്ടി ചൂണ്ടയിടാൻ വേണ്ടി ലൈസൻസൊക്കെ വേണം. പിന്നെ ഓരോ സൈസിനനുസരിച്ചൊക്കെ കൊണ്ടുപോകാൻ പറ്റും, ക്ലബിൽ അംഗത്വം വേണം, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ പുള്ളി മീൻ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കുറേ പേരിങ്ങനെ കയക്കുമായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. കയാക്ക് കൊണ്ടുപോകുന്നവരെ നിയന്ത്രിക്കാൻ സെക്യൂരിറ്റിയും ഉണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചൂണ്ടയിലൊരു ചെറിയ മീൻ അടിച്ചിട്ടുണ്ട്. ആ സീനാണ് ഇപ്പോൾ കാണുന്നത്. വളരെ ചെറിയൊരു മീനാണ് അത്. അത് പിടിച്ചിട്ട് അങ്ങനെ റിലീസ് ചെയ്യും. അപ്പോൾ തന്നെ ഈ കാണുന്നത് ആ പാർക്കിനോടുള്ള ഒരു ഭാഗമാണ്. ദൂരത്തായിട്ട് കുറേ പശുക്കൾ ഇങ്ങനെ മേയുന്നതാണ്. ധാരാളം പശുക്കളുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ആ ബിൽഡിങ്ങുകൾ ഓക്സ്ഫോർഡ് സിറ്റി സെൻറ്ററിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ചിലവഴിക്കാൻ നല്ലൊരു പറ്റിയൊരു പാർക്ക് തന്നെയാണ് ഇത്. ഇങ്ങനെ വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഗുഡ്സ് ട്രെയിൻ പോകാനാണ്. അത് ആ ഭാഗത്തായിട്ട് റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.